ഹലോ, നമസ്കാരം. വൈറൽ സ്റ്റാറിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഇന്നും ഇന്നലെയൊന്നും വൈറലായ ഒരു വ്യക്തിയല്ല. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി മലയാളത്തിൻ്റെ സ്വന്തം, മലയാളത്തിലെ ആദ്യത്തെ കാലിഗ്രാഫർ ശ്രീ നാരായണൻ ഭട്ടതിരി. ശ്രീ നാരായണൻ ഭട്ടതിരിപ്പാടെന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കാലിഗ്രാഫർ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി വാക്കുകൾ കൊണ്ടും അക്ഷരം കൊണ്ടും ചിത്രരചന നടത്തുന്ന ഒരു വ്യക്തി എന്ന് പറയാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. സാറിൻ്റെ വർക്കുകൾ കാണുമ്പോഴും ഒരു കംപ്ലീറ്റ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ലുക്കിലാണ്. അപ്പോൾ ആദ്യം തന്നെ പലരുടെയും സംശയമായിരിക്കും, ഒരു നല്ല കൈയക്ഷരവും ഒരു കാലിഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാലിഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മൾ ഡിക്ഷണറിയിലൊക്കെ നോക്കിയാൽ സുന്ദരമായ കൈപ്പട എന്നാണ് അതിനർത്ഥം കാണുന്നത്. അപ്പം ആദ്യകാലങ്ങളിൽ ഈ അച്ചടി വരുന്നതിന് മുമ്പ് സാഹിത്യകൃതികളും ഒക്കെ കൂടുതൽ കോപ്പി എടുക്കാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ട് വൃത്തിയായി എഴുതി പോരുന്ന രീതിയായിരുന്നു. അതിനാണ് അന്ന് ഈ കാലിഗ്രാഫി വന്നതും. പക്ഷേ കാലിഗ്രാഫി അന്നത്തേക്കാളും ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ വളർന്ന് ചിത്രകലയോടൊപ്പം അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ചിത്രകലയേക്കാൾ ഒരുപടി മുന്നിലാണ്, മുകളിലാണെന്നാണ് ഞാൻ പറയുന്നത്. അത് ചിത്രകാരന്മാർ പലരും എന്നെ വിളിച്ച് അതിൻ്റെ എതിർപ്പ് അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ ചിത്രകലയേക്കാൾ മുകളിലാണ് കാലിഗ്രാഫി നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഞാനത് പറയുന്നതിൻ്റെ കാര്യം, ഒരു പെയിൻറ്റിങ്ങിലാണെങ്കിൽ ഒരു രൂപമുണ്ട്, നിറമുണ്ട്, ഒരാശയമുണ്ട്. ഈ കാലിഗ്രാഫിയിലും ഇത് മൂന്നും കൂടാതെ ഒരക്ഷരം അല്ലെങ്കിൽ ഒരു വാക്ക്, ഒരു വാചകം കൂടെ ഉള്ളത് കൊണ്ടാണ് ഒരു പടി മുകളിൽ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ കാലിഗ്രാഫിയെ കാണുന്നതും. ലോകത്ത് മൊത്തം തന്നെ കാലിഗ്രാഫിയുടെ നില അത്രയ്ക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സാറ് 1982 ഫൈൻ ആർട്സ് എന്ന് പെയിൻറ്റിങ്ങിലല്ലേ ബിരുദം എടുക്കുന്നത്? അതെ. ഒരു പെയിൻറ്റർ എന്നുള്ള നിലയിൽ കാലിഗ്രാഫിയിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അത് പഠിച്ചത് കൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ ഈ ഇതിന് എത്ര നിറങ്ങളും രൂപങ്ങളും ഒക്കെ വന്നതെന്ന് ഞാൻ കരുതുന്നു. അതാണോന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ അത് പഠിച്ചത് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല, മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുന്നില്ല. അത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം നമുക്ക് പെയിൻറ്റിങ്ങിൽ വരുന്ന പോലെ തന്നെയുള്ള സ്ട്രോക്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ഇതിൽ പെർട്ടിക്കുലർ ആയിട്ട്? ഈ കാലിഗ്രാഫിയിൽ മറ്റേതിനേക്കാളും നല്ല സ്ട്രോക്കുകൾ, ധാരാളം പേനകളുണ്ട്. അപ്പോൾ ആ ഓരോ പേനയ്ക്കും അതിൻ്റെ സ്ട്രോക്കിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സ്ട്രോക്കിനാണ് ഇതിനകത്തൊരു മൂല്യമായിട്ട് നമ്മൾ കാണുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ കാലിഗ്രാഫി വളർന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ അക്ഷരം എഴുതണമെന്ന് പോലുമില്ല. ആ സ്ട്രോക്ക് തന്നെ കാലിഗ്രാഫി ആയിട്ട് കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഹൈദരാബാദിലുള്ള പരമേശ്വര രാജു എന്ന് പറയുന്ന കാലിഗ്രാഫറാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ കാലിഗ്രാഫർമാരിലൊരാളാണ്. അദ്ദേഹത്തിൻ്റെ കാലിഗ്രാഫി വർക്കുകൾ മുഴുവൻ ഈ സ്ട്രോക്ക് മാത്രമാണ്, ചുവന്ന കളറിലുള്ള സ്ട്രോക്ക് മാത്രമാണ്. അതിൽ ഒരക്ഷരവും അദ്ദേഹം എഴുതാറില്ല. പക്ഷേ ആ സ്ട്രോക്ക് കൊണ്ട് അദ്ദേഹം രാമായണം കഥ മുഴുവനും ചെയ്തിട്ടുണ്ട്, പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അപ്പം അത് കാണുമ്പോൾ, ഈ സ്ട്രോക്ക് കാണുമ്പോൾ നമുക്ക് ആ കഥ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പം രണ്ടോ മൂന്നോ സ്ട്രോക്കിൽ ഒരു കാണുമ്പോൾ ഹനുമാനാണെന്നും ഹനുമാൻ സീതയുടെ മുമ്പിൽ ഇരിക്കുകയാണെന്നും ശ്രീരാമനും ലക്ഷ്മണനും നടക്കുന്നതും ഇതെല്ലാം നമുക്ക് ആ സ്ട്രോക്കിൽ നിന്ന് തന്നെ മനസ്സിലാകും. അപ്പോൾ ആ സ്ട്രോക്ക് പോലും കാലിഗ്രാഫി ആയിട്ടാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ സാർ ഇപ്പോൾ കാലിഗ്രാഫിയിലേക്ക് വന്നപ്പോൾ ഇതുപോലെയുള്ള സ്ട്രോക്സ് പ്രാക്ടീസ് ചെയ്യാനും അതിനൊക്കെ ഇതിൻ്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ എവിടെ നിന്നായിരുന്നു? മലയാളത്തിലെ കാലിഗ്രാഫി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് റെഫർ ചെയ്യാനൊന്നുമില്ല. ഞാൻ എൻ്റെ നല്ല കൈപ്പട ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ പുതിയ ടൂളുകൾ കാണുമ്പോൾ, മറ്റു കാലിഗ്രാഫറുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ടൂളുകൾ കാണുമ്പോൾ അത് പ്രയോഗിച്ച് നോക്കുക. അത് പ്രയോഗിക്കുമ്പം ഞാൻ എൻ്റെ ആ കൈപ്പടയ്ക്ക് വരുന്ന മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഈ രീതിയിൽ ഭംഗിയായിട്ട് വരുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് റെഫറൻസോ പ്രാക്ടീസ് വേറെ ഒന്നുമില്ല. അപ്പോൾ സാറ് കുറേ വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്താണല്ലോ കാലിഗ്രാഫി. ആ സമയത്ത് ടൂൾസ് ആയിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ.
ഇപ്പൊ പ്രത്യേകിച്ച് മലയാളത്തിൽ അങ്ങനെ ഒരു കാലിഗ്രാഫർ ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ ഒരു സാധ്യതനെ പറ്റിട്ട് ആ സമയത്ത് അത്രയും പോപ്പുലർ അല്ലാത്തതുകൊണ്ട് നമുക്ക് അത് അറിയാനായിട്ടുള്ള വഴി ഉണ്ടാവില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ പിന്നെയും കൂടുതൽ യൂട്യൂബിലായി കഴിഞ്ഞാലും ഓൺലൈൻ ആയാലും റെഫറൻസ് എടുത്തിട്ട് കുറെ ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇതിലേക്ക് വരാനുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും സാർ എന്താണ് അതിനെ പറ്റി പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളത്? കാലിഗ്രാഫിക്ക് ഈ ടൂളുകൾ പരീക്ഷിക്കുന്നതിനേക്കാൾ മുമ്പ് വൃത്തിയായി എഴുതാൻ ഒരു പരിശീലനം എടുക്കുക, അതിൻ്റെ പ്രാക്ടീസ് കൊണ്ടേ ഉള്ളൂ. എന്നായാലും പ്രാക്ടീസ് മാത്രമാണ് ഇതിന് നിലനിർത്താനുള്ള കയ്യട വഴക്കം. അതായത് ഇപ്പം നമ്മൾ എന്താ എന്ത് വേണമെങ്കിലും കണ്ണടച്ച് ഞാൻ എഴുതിയാലും കൃത്യമായിട്ട് വരും എന്നാണ് എൻ്റെ ഒരു അനുഭവം. കാര്യം അത് കൈ അതുപോലെ ആയിപ്പോയി, അല്ലാതെ അത് തെറ്റിക്കാൻ പറ്റുന്നില്ല. 12 വർഷം മുമ്പ് പൂനെയിലുള്ള ഒരു കാലിഗ്രാഫി ക്യാമ്പിൽ പങ്കെടുത്തു. അപ്പോൾ അന്ന് അതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു ആദ്യമായിട്ടൊരു എക്സിബിഷൻ നടത്തി. എൻ്റെ ഒരു സുഹൃത്തായിരുന്ന സുന്ദറിൻ്റെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ് 50,000-ലേറെ ടൈറ്റിലുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സുന്ദർ പറഞ്ഞു, ഇപ്പോഴത്തെ കുട്ടികളൊന്നും അത് കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ ഇത് നല്ല ടൈറ്റിലാണല്ലോ, അവർക്ക് കാണാനൊരു അവസരം കൊടുക്കുന്നല്ലോ എന്നുള്ള നിലയ്ക്ക് ഒരു എക്സിബിഷൻ നടത്തി. ആ എക്സിബിഷന് കിട്ടിയ പ്രതികരണം നല്ല എനിക്കൊരു ഊർജം തരികയാണ് ചെയ്തത്. അപ്പം സുന്ദർ പറഞ്ഞു, ആ എക്സിബിഷൻ കൊണ്ട് അത് നിർത്തരുത്. അപ്പം ഞാൻ ചോദിച്ചു, പിന്നെന്താണ്? സുന്ദർ പറഞ്ഞു, നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ മേശയ്ക്കകത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം അത് കണ്ടിട്ടാണ് പൂനെയിൽ ക്യാമ്പ് നടത്തുന്ന അവർ എന്നെ സമീപിക്കുന്നത്. ക്യാമ്പിൽ പങ്കെടുക്കുന്നു എന്ന് ചോദിച്ച് മെയിൽ വന്നു, ഞാൻ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അന്നാണ് ഞാൻ ഇന്ത്യയിലുള്ള 12 കാലിഗ്രാഫർമാർ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച 11 കാലിഗ്രാഫർമാരോടൊപ്പമാണ് ഞാൻ ആ ക്യാമ്പിൽ പങ്കെടുത്തത്. അപ്പം അവിടുന്ന് തൊട്ട് എൻ്റെ ആ ഈ കാലിഗ്രാഫി രീതിക്കൊരു മാറ്റം വന്നു. അങ്ങനെയാണോ കച്ചട്ടത്തപ്പ സ്റ്റാർട്ട്? അല്ല, കച്ചട്ടത്തപ്പ ഈ എൻ്റെ ആദ്യത്തെ എക്സിബിഷന് വേണ്ടിയിട്ട്, ആദ്യത്തെ എല്ലാ എക്സിബിഷനും പേരിടുന്നത് കച്ചട്ടത്തപ്പ എന്നാണ്. അപ്പോൾ സുന്ദറാണ് ആ പേര് നിർദ്ദേശിച്ചത്. അതിന് വേറെ ഇതൊന്നുമില്ല, മലയാള ഇന്ത്യൻ ഭാഷകളിലുള്ള എല്ലാ അക്ഷരമാലയിലും ഉള്ള അക്ഷരമാണ് ഈ കച്ചട്ടത്തപ്പ, വ്യഞ്ജനാക്ഷരങ്ങളുടെ ഇതാണ്. അപ്പോൾ അത് ഇന്ത്യൻ ഭാഷയിലെല്ലാം ഉള്ളത് കൊണ്ട് ആ ഒരു പേര് സ്വീകരിച്ചു എന്നേ ഉള്ളൂ. സാറ് ഭാഷയുടെ കാര്യം പറഞ്ഞു, സാറ് പലപ്പോഴും പറയുന്നത് മലയാള ഭാഷ എന്ന് പറയുമ്പോൾ അമ്മയെ പോലെയാണ് കാണുന്നതെന്ന്. പക്ഷേ എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മലയാളികൾ മലയാള ഭാഷേനെ കാണുന്നതിനേക്കാളും ഒരുപാട് മുകളിൽ സൗത്ത് ഇന്ത്യയിലായാലും നോർത്ത് ഇന്ത്യയിലായാലും അവരുടെ ഭാഷേനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ മലയാളം പറയുകയാണെന്നുണ്ടെങ്കിലും വേറെ ഭാഷകളുടെ ഒരു ഇൻഫ്ലുവൻസ് ആയി എന്തായാലും വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാലിഗ്രാഫിയിലേക്ക്, മലയാളം കാലിഗ്രാഫിയിലേക്ക് പുതിയ കുട്ടികൾ വരുന്നുണ്ട്, അതിനൊക്കെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? പുതിയ കുട്ടികൾ വരുന്നുണ്ട്, പക്ഷേ മറ്റിടത്തൊക്കെ വരുന്നത് പോലെ അത്രയും കൂടുതൽ പേര് വരുന്നില്ല എന്നേ ഉള്ളൂ. എൻ്റെ അടുത്ത് തന്നെ കാലിഗ്രാഫി പഠിക്കാൻ വരുമ്പോൾ പലരും ഇംഗ്ലീഷ് പഠിക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. പുതിയ കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ മലയാള അക്ഷരം തന്നെ ശരിക്കും അറിഞ്ഞുകൂടാത്ത സ്ഥിതിക്ക് പിന്നെ കാലിഗ്രാഫി ചെയ്യണമെങ്കിൽ ആദ്യ അക്ഷരം അറിയുക എന്നാണല്ലോ. അത് തന്നെ അറിയാൻ വയ്യാത്തത് കൊണ്ടായിരിക്കും അവർ കണ്ട് പരിചയിച്ചതും ഇംഗ്ലീഷും മറ്റു ഭാഷകളുമാണല്ലോ. എന്ന് മലയാളത്തിൽ കാലിഗ്രാഫി ഇല്ലാത്തതുകൊണ്ട് ഇത് കണ്ട് ഒരു പരിചയമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ അല്ലാതെ മലയാളം കാണുന്നവരൊക്കെ അതിൽ കൂടുതൽ താല്പര്യം കാണിക്കാറുമുണ്ട്. സാർ നേരത്തെ കാലിഗ്രാഫി പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഒരാൾക്ക് കാലിഗ്രാഫി പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളും? ഇവിടെ ശനി ഞായർ ദിവസങ്ങളിലാണ് ക്ലാസ്, രാവിലെ 10 തൊട്ട് 1 മണി വരെ. അങ്ങനെയുള്ള 6 ക്ലാസ്സാണ് ഞാൻ കൊടുക്കുന്നത്. 6 ക്ലാസ്സിൽ ഈ ടൂളുകളെ പരിചയപ്പെടുത്തുകയും പിന്നെ ബേസിക് സ്ട്രോക്സും ഒക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പിന്നെ അതുകൊണ്ടെല്ലാം ആയോ എന്ന് ചോദിച്ചാൽ പിന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കാലിഗ്രാഫി ഞാൻ പഠിച്ചിട്ടില്ല, അപ്പോൾ എനിക്ക് പഠിപ്പിക്കുന്ന രീതി അറിഞ്ഞോളാം. പക്ഷേ ഇതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് പ്രാക്ടീസ് കൊണ്ട് നല്ല കാലിഗ്രാഫർ ആകാം എന്ന് എനിക്ക് ഉറപ്പുണ്ട്. സാർ പ്രാക്ടീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, സാർ ഒരു 40 ഇയേഴ്സ് ആയിട്ട് കാലിഗ്രാഫി തന്നെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോഴും വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് കവിത ചൊല്ലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അതൊരു തപസ്യ പോലെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഈ 3 മണിക്കൊക്കെ എണീറ്റ് ചെയ്യുന്നതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ? ഈ നോയ്സ് അങ്ങനെയൊന്നും ഇല്ലാത്ത? അല്ല, ഏറ്റവും വലിയ കാര്യം ഫോൺ വരത്തില്ല എന്നുള്ളതാണ്.
മറ്റേത് നമ്മൾ പേന മഷിയിൽ മുക്കി അവിടെ വരയ്ക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ആവശ്യമില്ലാത്ത ഒരു ഫോൺ വരുന്നത്. ഈ ഫോൺ സംസാരിച്ച് കഴിയുമ്പോൾ എന്താണ് ചെയ്യാൻ വിട്ടുപോകും. അപ്പം അതുകൊണ്ട് ഫോൺ വരത്തില്ല എന്നുള്ള ഒറ്റ ഒരു ആശ്വാസത്തിലാണ് ഈ വിളിപ്പിന്. ഇതാരും ആ സമയത്ത് ഞാനല്ലാതെ ആരും ഉണർന്നിരിക്കുന്നില്ലല്ലോ. സാർ ഇപ്പോൾ കുറേ ടൈറ്റിലുകൾ ചെയ്തിട്ടുണ്ട്, സിനിമയിലായാലും പുസ്തകങ്ങൾക്കായാലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടൈറ്റിൽ വേണമെന്ന് പറയുമ്പോൾ അതിന് മുമ്പ് എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഈ സിനിമയ്ക്കും സീരിയലിനുമൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ പറയും ഇതാണ് ഇതിൻ്റെ തീം, അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും വേണം എന്ന് പറയും. അല്ല, അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പൊന്നുമില്ല. അപ്പം അത് മനസ്സിൽ വെച്ച് എഴുതുമ്പോൾ ചിലപ്പം ശരിയാകും. അവർ എടുക്കാറുണ്ട്, ചിലതൊക്കെ മോശമെന്ന് ഞാൻ കരുതുന്നതാണ് അവരെടുക്കുന്നതെങ്കിൽ പോലും എടുക്കാറുണ്ട്. സാർ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ആശയം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഫോണ്ടുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇത് വന്നത്. രണ്ട് ഫോണ്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ്, രണ്ടല്ല നാലെണ്ണം ആയിട്ടുണ്ട്. അത് അല്ല, അത് പലരും ഒന്നാമത്തെ കാര്യം നിർബന്ധമുണ്ട്, പലരും നിർബന്ധിക്കുന്നു. പിന്നെ ഇതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകുമല്ലോ, ഫോണ്ടാകുമ്പോൾ കുറച്ചുകൂടെ കാലം നിൽക്കുമല്ലോ എന്നൊരു കരുതൽ. ഇപ്പം അതുപോലെ കരുണ എന്ന് പറഞ്ഞൊരു ഫോണ്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ സി എൻ കരുണാകരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ അക്ഷരങ്ങൾ ഞാൻ എനിക്ക് പഠിക്കുന്ന കാലം തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അത് കണ്ട് അതിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സി എൻ കരുണാകരനെ അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങളെയും അറിഞ്ഞുകൂടാ. അപ്പം ആ ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ടുകൂടാണ് ആ കരുണ എന്നുള്ള, കരുണാകരൻ എന്നുള്ളതിലെ കരുണ എന്നുള്ള വാക്കെടുത്തിട്ടാണ് ആ ഫോണ്ടിന് പേരും കൊടുത്തത്. സാർ, ഇപ്പം നമ്മൾ പെയിൻറ്റിങ്ങിന് അനാറ്റമിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ വരയ്ക്കുക, അതുപോലെ കാലിഗ്രഫിക്ക് അങ്ങനെ എന്തെങ്കിലും കോമ്പോസിഷൻ? അക്ഷരങ്ങൾക്ക് അനാറ്റമി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സ്റ്റൈലൈസ് ചെയ്യുകയും ചെയ്യാം, പക്ഷേ ഇപ്പോൾ ഉള്ള പലരും ചെയ്യുന്നത് അതിന് എതിരായിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അത് ചെറുപ്പക്കാരായ കുട്ടികളോട് അത് പറയുമ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കും. അക്ഷരത്തെട്ടെഴുതിയെന്നത് പോലും സമ്മതിച്ച് തരാതെ അതൊക്കെ പലരും സിനിമയുടെ പേരുകൾ പോലും അക്ഷരത്തെറ്റായിട്ടാണ് എഴുതുന്നത്. അത് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇതാണ് അവർ കലാകാരൻ്റെ സ്വാതന്ത്ര്യമാണെന്നൊക്കെ ആണ് വാദിക്കുന്നത്. അക്ഷരത്തെറ്റ് എങ്ങനെ സ്വാതന്ത്ര്യമാകുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. സാർ, പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഒരു ബുക്ക് സ്വന്തമായി കൈപ്പടയിൽ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം അതെങ്ങനെയാണ് അതിലേക്ക് വന്നതെന്നൊന്ന് പറയൂ. ഇല്ല, ഈ ദിവസം എഴുതുന്ന കാര്യങ്ങളിൽ നിന്ന് പല വരികളും എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടിയ ഒരു ഇതാണ്. ഞാനപ്പാനയിലെ വരികളൊക്കെ ആദ്യകാലത്ത് എഴുതുമായിരുന്നു. അപ്പോഴാണ് ഞാനപ്പാന നല്ല ഒരു ഭക്തി എന്നുള്ള നിലയ്ക്കല്ല, എനിക്ക് ഭക്തിയൊന്നും തീരെ ഇല്ലാത്ത കൂട്ടത്തിലാണ്, അതിനകത്തുള്ള നല്ല കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതെഴുതാൻ വേണ്ടി ഇതുപോലെ ആലോചിച്ചപ്പോൾ അതിന് സാധാരണ പുസ്തകത്തിൻ്റെ ഒരു സൈസിനേക്കാൾ നല്ലത് ഒരു താളിയോല ഗ്രന്ഥത്തിൻ്റെ ഒരു ഫോർമാറ്റാണ് നല്ലതെന്ന് തോന്നി. അപ്പം ആ രീതിയിലാണ് അത്, അതിന് വേണ്ടിയിട്ട് പേപ്പർ ടെക്സ്ചറുള്ള അതേപോലെ തരത്തിലുള്ള പേപ്പറൊക്കെ ശരിയാക്കിയെടുത്ത് അതിലത് മുഴുവൻ എഴുതി അത് സ്കാൻ ചെയ്ത് അത് പ്രിൻ്റ് എടുത്ത് ഇപ്പോൾ അത് മാർക്കറ്റിലുണ്ട്, ആമസോണിലൊക്കെ കിട്ടുന്നതാണ്. സ്റ്റോൺ പാർക്കിൽ അവിടെ കൈപ്പടയുള്ള രണ്ട് വ്യക്തികളിൽ ഒരാൾ ഇന്ത്യയിൽ നിന്ന്. അതെ, അത് എനിക്ക് സൗത്ത് കൊറിയയിൽ ഇവിടെ ജിഗ്ജി എന്ന് പറയുന്ന ഒരു കാലിഗ്രാഫി ഫെസ്റ്റിവൽ നടക്കുന്നു. അപ്പം അതിന് ഞാൻ കുറേ നാളായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഞാൻ പങ്കെടുത്ത സമയത്ത് എനിക്ക് അതിൻ്റെ അവിടുന്ന് ഒരു പുരസ്കാരം കിട്ടി. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി കൊറിയയിൽ പോയപ്പോൾ അവിടെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കാലിഗ്രാഫർമാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാലിഗ്രാഫറെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ചൈനയിലെ ഈ ഹർബിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാലിഗ്രാഫി സ്റ്റോൺ പാർക്കുണ്ട്. ലോകത്തുള്ള എല്ലാ കാലിഗ്രാഫിയും ഈ പേപ്പറിലും ക്യാൻവാസിലും ഒക്കെ ചെയ്താൽ കുറേ കഴിയുമ്പോൾ നശിച്ചു പോകുമല്ലോ എന്ന് ഓർത്ത് അവർ ഇതെല്ലാം കല്ലിൽ കുത്തിവെക്കുന്ന ഒരു എല്ലാ ഭാഷകളും അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്നെ പരിചയപ്പെട്ടപ്പം എന്നോട് ചോദിച്ചു കാലിഗ്രാഫി ചെയ്ത് തരാമോ. അപ്പോൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റെ അളവും കാര്യങ്ങളുമൊക്കെ തന്നു. 1.5 മീറ്റർ വീതിയും 7 അടി പൊക്കമുള്ള വലിയ കല്ലിലാണ് അത് കുത്തിയത്. അപ്പോൾ അതേ വലിപ്പത്തിൽ ഞാൻ പേപ്പറിൽ അത് ചെയ്ത് അയച്ചു കൊടുത്തു. അവരത് അതേപോലെ കല്ലിൽ കുത്തിയിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് എനിക്ക് അയച്ചു തരികയും ചെയ്തു.
അവിടെ ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് കാലിഗ്രാഫി വർക്കേ ഉള്ളൂ, ഒന്ന് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഏതോ എഴുതിയ ഒരു കടലാസ് അവർക്ക് എങ്ങനെയോ കിട്ടി, അപ്പോൾ അത് ചെയ്തു. പിന്നെ ഇതുമാണ്. സാർ എവിടെ കാണാൻ പോയിരുന്നോ? ഞാൻ കാണാൻ പോയി, പക്ഷേ കാണാൻ പറ്റിയില്ല. അവിടെ ഈ ആറുമാസം ചൈനയുടെ ബോർഡറുമായി ചേർന്നുള്ള സ്ഥലത്താണ്, അപ്പം ആറുമാസത്തോളം മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ്. അപ്പം ഞാൻ പോയ സമയം അതായതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇനി ഒരിക്കൽ പോകണമെന്നുണ്ട്. സാർ ഇതിന് യൂസ് ചെയ്യുന്ന പെന്നായാലും ടൂൾസ് ആയാലും എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? പെനകളൊന്നും ഇവിടെ കിട്ടുകയല്ല, എല്ലാം ഓൺലൈനിൽ മേടിക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് കുപ്പിയുടെ അടപ്പൊക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊക്കെ ഞാൻ. കുപ്പിയുടെ അടപ്പല്ല, ഈ കോളാ പെന്നെന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഈ കൊക്കക്കോളയുടെ ടിൻ ഇങ്ങനെ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്ത് ഇപ്പം അത് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. അങ്ങനെ ഞാൻ മാത്രമല്ല, ഈ കാലിഗ്രാഫി ചെയ്യുന്നവരൊക്കെ ചെയ്യാറുള്ള ഒരു രീതിയാണ്. ഇതാണോ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഇത് ഓട്ടോമാറ്റിക് പെന്നാന്ന് പറയുന്നത്. ഇതിന് നിബില്ല, രണ്ട് മെറ്റൽ പീസ് ഇങ്ങനെ ചേർത്ത് വെച്ചേക്കുന്നു. അപ്പം നമ്മൾ മുക്കി എഴുതുമ്പോൾ മഷി വരുന്നു എന്നുള്ളത്. ഇതിപ്പോൾ ഓരോ ഭാഷയ്ക്കും അതിൻ്റെ സ്ട്രോക്സിന് ചേരുന്ന രീതിയിലുള്ള അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിനും എന്താണ് മലയാളത്തിനും മിക്കവാറും ഇന്ത്യൻ ഭാഷകൾക്കൊക്കെ ഈ ഇത്തരം ഓട്ടോമാറ്റിക് പെന്നാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ദേവനാഗരിക്ക്, ഹിന്ദിക്കും ബംഗാളിക്കുമൊക്കെ വേറെ ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ല, ചരിച്ച് കട്ട് ചെയ്ത പെനയാണ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിന് ഇത് തന്നെ ഉപയോഗിച്ച് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ വേറൊരു തരം പേന, കോപ്പർ പ്ലേറ്റ് കാലിഗ്രാഫി എന്നാണ്. ഇതിന് കൂടുതലും ഡിപ്പിംഗ് അങ്ങനെ ഡിപ്പ് ഡിപ്പിംഗ്, അതായത് പണ്ട് കാലത്ത് എല്ലാവരും എഴുതുന്നത് മഷീൻ മുക്കിയാണ്, ഡിപ്പനുകളാണല്ലോ ഉപയോഗിച്ചിരുന്നത്. കാലിഗ്രാഫി ഈ ഗാലറികളിലും എന്താണ് എക്സിബിഷനുകളും മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാലിഗ്രാഫിക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ കാലിഗ്രാഫി ഞാൻ പേപ്പറിലും ക്യാൻവാസിലും ചെയ്യുന്നത് കൂടാതെ തുണികളിൽ, അതായത് എന്താണ് സാരി, ചുരിദാർ, ടീഷർട്ട്, മുണ്ട്, എല്ലാത്തിലും കാലിഗ്രാഫി ചെയ്യാം. അപ്പോൾ കാലിഗ്രാഫി ഈ ഗാലറിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ, അതുപോലെ ഈ മഴ സമയത്ത് മൺസൂൺ തുടങ്ങുന്ന സമയത്ത് അംബ്രല കാലിഗ്രാഫി ചെയ്യുന്നുണ്ട്, കുടകളിൽ കാലിഗ്രാഫി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാലിഗ്രാഫിയെ പുറത്തേക്ക് എത്തിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഉള്ള മാർഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനിവിടെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ കവിതകളുടെ കുറേ ബുക്കുകൾ കണ്ടു, അതിൻ്റെ കൂടെ തന്നെ വലിയ രണ്ട് യമണ്ടും ബ്രഷുകളും കണ്ടു. ഇത് ഞാൻ ചൈനയിൽ പോയപ്പോൾ മേടിച്ച അതാണ്, ഈ കുതിരയുടെ രോമം കൊണ്ടുണ്ടാക്കിയ ബ്രഷാണ്. 27,000 രൂപയോളം വില വരുന്നതാണ്. 27,000 രൂപ അതെ. ചൈന കാലിഗ്രാഫി ഇതുകൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വെയിറ്റും ഉണ്ട്. അത് രണ്ടും അവിടെ നിന്ന് എടുത്ത്. ചൈനീസ് ബ്രഷ് ഉപയോഗിച്ച് അല്ലാതെ ഞാൻ കാലിഗ്രാഫി ചെയ്യാറുണ്ട്. ഞാൻ ചെയ്ത വർക്കുകളിൽ ചൈനീസ് ബ്രഷ് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഇവിടുത്തെ ബ്രഷിനേക്കാളും കുറച്ചുകൂടെ നിരസമായിട്ടുള്ള സ്ട്രോക്ക് കിട്ടും ചൈനീസ് ബ്രഷ്. അവിടെ മുളയുടെ അതും ഇത് ബാംബു പെന്നെന്ന് പറയുന്ന ഇത് ഇത് ഒരാളെനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്. ഇത് ചെറിയ പേനയാകുമ്പോഴേ നമുക്ക് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാനും ഇതുപോലെ എഴുതാനും ഒക്കെ, ഇത് എന്താണ് ഇംഗ്ലീഷ് എഴുതാനും ഇത് ദേവനാഗരി എഴുതാനും. ഈ ബാംബു പെന്ന് വളരെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന, പിന്നെ ഈ നിബുകളും ഒക്കെ വന്നതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ബാംബു പെന്ന്. ഇത് എന്താണ് നമ്മുടെ ഇവിടെ നേപ്പാൾ ഭാഗത്ത് ഉള്ള ഒരു തരം പ്രത്യേക മുളയായിരുന്നു ആദ്യകാലങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മറ്റുള്ള മുളയും, മുള നേരിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, മുള കട്ട് ചെയ്തെടുത്ത് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണങ്ങിപ്പോകുമ്പോൾ അതിൻ്റെ ഇത് വ്യത്യാസം വരും. അപ്പോൾ അത് ട്രീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ പേനയാക്കി ഉപയോഗിക്കും. ഇത്
വാട്ടർ കളർ പോലെ ഇത് എന്ത് സാധനം കിട്ടിയാലും അത് ഒരു ആർട്ട് ഫോം ആക്കി എടുക്കണം. വെള്ളം കളർ ആ വലിയൊരു ബ്രഷ് ഉണ്ടായിരുന്നില്ലേ, ചൈനീസ് ബ്രഷ്, അതുകൊണ്ട് പെയിന്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അത് ഏത് പെയിന്റ് ആണ് അതിന് യൂസ് ചെയ്യുന്നത്? സുമി ഇങ്ക് എന്ന് പറഞ്ഞു, സുമി ഇതാണ് ചൈനീസ് ഇങ്ക് ആണ്. ഇത് ഈ പൈൻ മരത്തിന്റെ തടി കത്തിച്ചിട്ട് അത് വരുന്ന പുക ഒരു പ്രതലത്തിൽ എടുത്തിട്ട് ആ കരി എടുത്ത് അതിൽ നിന്നുണ്ടാക്കുന്ന മഷിയാണ് ഇത്. നമ്മുടെ കൺമഷിയൊക്കെ കെമിക്കലുകളൊന്നും ചേരാത്തതാണ്ട് ഒരു കുഴപ്പമില്ലാത്ത മഷിയാണ്. ഇത് അവിടെ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ? ചൈനയിലും ജപ്പാനിലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ ആ ഒരു കാലിഗ്രാഫിയുടെ രീതിയാണ്. അവരുടെ വാട്ടർ കളർ പെയിന്റിങ്ങിലും ഒക്കെ തന്നെ കണ്ടിട്ടില്ലേ, ഗ്രേ കളറിന്റെ പല ഷെയ്ഡുകളൊക്കെ. അതപ്പോ ഇത് ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത്. അവരതുപോലെ ബ്രഷ് കൊണ്ട് മാത്രമേ കാലിഗ്രാഫി ചെയ്യുകയുള്ളൂ. നമ്മുടെ മറ്റേ ഇതുപോലെ പേന ഉപയോഗിക്കത്തില്ല. ഇത് എങ്ങനെ അവിടെ നിന്ന് വന്ന്, അന്ന് ചൈനയിൽ പോയപ്പോ കൊണ്ടുവന്ന നേരിട്ട്? അപ്പൊ ഇവിടെ ഓൺലൈൻ ഒന്നും അങ്ങനെ ഒന്നും കിട്ടും? ഇവിടെ ഓൺലൈൻ മേടിക്കാൻ കിട്ടും. ഇത് നമ്മുടെ ഇവിടെ ഒക്കെ ഇതിനൊക്കെ വലിയ വില, ഇപ്പോൾ ഈ 1.5 ലിറ്ററിന് 2500 രൂപയൊക്കെയാണ് വില വരുന്നത്. അവിടെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ അവിടെ ഈ ഇത് മേടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവരൊരുപാട് ഗിഫ്റ്റും ഒക്കെ തരും. ഗിഫ്റ്റ് തരുന്നത് ഇത്തരം സാധനങ്ങളായിരിക്കും, ബ്രഷ്, മഷി പോലുള്ള സാധനങ്ങളായിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട്. സാറിനെ നേരിട്ട് കാണണമെന്ന് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. എന്തായാലും കൗമുദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.